വെൽക്കം ബാക്ക് ടു ചെറൂപ്സ് മാജിക് വാൻ. ഇന്ന് നമ്മളൊരു ടർക്കിഷ് ഡിഷാണ് നോക്കാൻ പോകുന്നത്. ടർക്കിഷ് എഗ് എന്നറിയപ്പെടുന്ന ചിൽബിർ എന്ന ഡിഷാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മുട്ട ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്കുള്ള യോഗർട്ട് സ്പ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കപ്പ് നല്ല കട്ട തൈരാണ്, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, ചോപ്ഡ് ഗാർലിക്സ് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് സ്മൂത്ത് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൗച്ച്ഡ് എഗ് ഉണ്ടാക്കാം. പൗച്ച്ഡ് എഗ്ഗിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു കൈയിലോ സ്പൂണോ വെച്ച് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട വെള്ളത്തിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ മേലെ ഒരു വൈറ്റ് ലെയർ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 മുട്ടയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പൗച്ച്ഡ് എഗ് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ചില്ലി ബട്ടർ റെഡിയാക്കണം. അതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ലോ ഹീറ്റിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സും പാപ്രിക്ക പൗഡറും ക്യൂമിൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂടാതെ ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ചില്ലി ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ചിൽബിറിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യോഗർട്ട് സ്പ്രെഡ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി
നമുക്ക് ഇതിനു മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൗച്ച്ഡ് എഗ് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ചില്ലി ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചിൽബിർ റെഡിയാണ്. അങ്ങനെ ചിൽബിർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.